യുവതിയെ മന്ത്രവാദത്തിനിരയാക്കി ഭർത്താവും ബന്ധുക്കളും മർദ്ദിച്ചുവെന്ന പരാതി. സംഭവത്തിൽ ഭർത്താവിനെയും ബന്ധുക്കളെയും മന്ത്രവാദികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കറ്റാനം ഭരണിക്കാവിലാണ് സംഭവം നടന്നത്. കറ്റാനം സ്വദേശി അനീഷാണ് ഭാര്യയുടെ ശരീരത്ത് കയറിയ ബാധ ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞ് മന്ത്രവാദം നടത്തിയത്. മൂന്നുപേരെ വീട്ടിൽ വിളിച്ചു വരുത്തി പൂജ നടത്തുകയും മന്ത്രവാദത്തിന്റെ പേരിൽ മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന യുവതി പറയുന്നതനുസരിച്ച് അന്ധവിശ്വാസിയായ ഭർത്താവ് അനീഷ് ദോഷങ്ങൾ മാറാനെന്ന വ്യാജേന വീട്ടിലുള്ള സമയം കൂടെ നടന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നത് പതിവായിരുന്നു. ചോദിച്ചപ്പോൾ നിന്റെ ദേഹത്ത് ജിന്ന് കയറിയെന്നും അതിനെ ഒഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ബന്ധുക്കളായ റഹീം, ഷിബു, ഷാഹിന എന്നിവരെ അനീഷ് വിവരം ധരിപ്പിക്കുകയും ഈ ബന്ധുക്കളുടെ സഹായത്തോടെ കുളത്തൂപ്പുഴ സ്വദേശികളായ സുലൈമാൻ, അൻവർ ഹുസൈൻ, ഇമാമുദ്ദീൻ എന്നിവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും യുവതിയുടെ ശരീരത്തിൽ നിന്നും ജിന്നിനെ ഒഴിപ്പിക്കാനായി പൂജകൾ നടത്തുകയും ചെയ്തു. പ്രതിരോധിച്ചപ്പോൾ എല്ലാവരും ചേർന്ന് യുവതിയെ മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ മൂന്ന് പ്രാവശ്യം ഇവരുടെ ശരീരത്തിൽ നിന്നും ജിന്ന് ഒഴിപ്പിക്കുന്നതിനായി വീട്ടിൽ വരികയും ബന്ധുക്കളുടെയും ഭർത്താവിന്റെയും സഹായത്തോടെ ബലാത്കാരമായി പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും യുവതി പറയുന്നു. സമീപവാസികൾ ആരെങ്കിലും ചോദ്യം ചെയ്താൽ തനിക്ക് ഭ്രാന്താണെന്നാണ് ഇവർ പറഞ്ഞിരുന്നതെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഇവർ ആദ്യം താമസിച്ചിരുന്ന വീടുകൾ മാറി ഇപ്പോൾ ആദിക്കാട്ടുകുളങ്ങരയിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഒരു വീടായതിനാൽ വീട്ടിൽ നടക്കുന്ന യാതൊരു സംഭവങ്ങളും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് മൂന്നാമത്തെ തവണ മന്ത്രവാദം നടത്താനായി ബന്ധുക്കളായ ഷിബുവും ഷാഹിനയും ഭർത്താവ് അനീഷും മന്ത്രവാദികളെ വിളിച്ചു വരുത്തിയത്. വാടക വീട്ടിൽ വെച്ച് ബലാത്കാരമായി ക്രിയകൾ നടത്തുകയും എതിർത്ത യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അവശയായ യുവതി നൂറനാട് പോലീസിനെ സമീപിക്കുകയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം മന്ത്രവാദം നടത്തിയപ്പോൾ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയുണ്ട്. രണ്ടാമത്തെ തവണ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുകയും അവിടെ ഒരു വീട്ടിൽ വെച്ച് ഇവർ എല്ലാവരും ചേർന്ന് മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. ഇവരുടെ പരാതിയിൽ പ്രതികൾക്കെതിരെ നൂറനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഭർത്താവ് അനീഷ്, ബന്ധുക്കളായ ഷിബു ഷാഹിന, മന്ത്രവാദികളായ സുലൈമാൻ, അൻവർ ഹുസൈൻ, ഇമാമുദ്ദീൻ എന്നിവരടക്കം ആറ് പ്രതികളെ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.